I just wanna be happy. Hello everyone, welcome back to the channel. അപ്പം ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലോർ 200 കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നെന്ന് പറയുന്ന ജസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അതായത് കംപ്ലീറ്റ് റിവ്യൂ അല്ല, കാരണം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ പറയുന്നത് ചെയ്യുന്നത്. ഞാൻ അന്ന് ആ വണ്ടി എടുക്കുന്ന ടൈമിൽ പറഞ്ഞായിരുന്നു, അതായത് ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ ഞാനും പോയായിരുന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന്. അപ്പോൾ ഇത് എൻ്റെ വണ്ടി അല്ല, ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ജസ്റ്റ് ഒരു ദിവസത്തേന് ഞാൻ എടുത്തതാണ്, ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞു വണ്ടിയുടെ, ഇപ്പം 3,900 കിലോമീറ്റർ കഴിഞ്ഞു. അത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ അടിപൊളിയാട്ടോ. അതായത് നമ്മൾ വണ്ടി എടുത്ത് ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഇപ്പം വണ്ടി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അതായത് നല്ല ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അതായത് വണ്ടി വേറൊരു വൈബായി. നമ്മുടെ നേരത്തെ ഞാനൊരു BS4 വണ്ടി ഓടിച്ചായിരുന്നു, പക്ഷേ അതിന് അത് കുറച്ച് എന്താ പറയുന്നത് ഒരു ചെറിയ പവർ ലാഗൊക്കെ വരുന്നുണ്ടായിരുന്നു. വലുതായിട്ടില്ല, ചെറുതായിട്ട്. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് കേട്ടോ. BS6 എല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണല്ലോ. അപ്പോൾ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, അതുകൊണ്ട് അതിൻ്റേതായ കുറേ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ കൂൾഡൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നത്, അതൊക്കെ നിങ്ങൾ കണ്ട് കാണും. പിന്നെയെന്ന് പറയാനുള്ളത് ഓഫ് റോഡ് ഇത് ഇപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തൂടെ വന്നിട്ട്. അതായത് ചാട്ടം എന്ന് പറയുന്ന സാധനമേ നമ്മൾ അറിഞ്ഞില്ലെന്ന് വേണം പറയാൻ. അതായത് വലിയ ചാട്ടമേ ഇല്ലായിരുന്നു, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ വണ്ടി നല്ല കൺട്രോളാണ്. അതായത് അന്ന് ഇത് ഞാൻ അന്ന് വണ്ടി എടുത്തോണ്ട് വന്നപ്പം തന്നെ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതായത് വണ്ടി നല്ല കൺട്രോളിംഗ് ആണ്. അതായത് ഭയങ്കര സ്റ്റേബിളായിട്ടാണ് വണ്ടി പോകുന്നത്, ഒരു വിഷയമില്ലായിരുന്നു. അതായത് ആ വരുന്ന വഴിക്കൊക്കെ റോഡ് പണിയായിരുന്നു, അപ്പോഴേക്കും എന്താ ഒരു കല്ല് വന്നടിച്ച. അപ്പം വരുന്ന വഴിക്കൊക്കെ റോഡ് പണിയായിരുന്നു, ഇവിടെ റോഡ് പണി നടക്കുക. എന്താ പറയുന്നത്, ഭയങ്കര കൺട്രോളാണ് കേട്ടോ. ഭയങ്കര കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഒരു ഒരു അതിനെക്കുറിച്ച് ഒരു കുഴപ്പവും പറയാനില്ല. നമ്മുടെ ഇത് ശരിക്കും ഒരു ഓഫ് റോഡും ഓൺ റോഡിനും കൂടെ വേണ്ടി ഇറക്കിയേക്കുന്ന വണ്ടിയാണല്ലോ. അപ്പോഴേക്കും ഓൺ റോഡ് ഹൈവേസിൽ അത്ര സെറ്റപ്പ് ഇല്ല, കാരണം ഒരു 80-90 ക്രോസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ടോപ്പ് സ്പീഡ് ഒരു 120 ആ ഒരു റേഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ ഇത്തിരി ശോഖമായിരിക്കും, പക്ഷേ ഇതുപോലത്തെ റോഡിനൊക്കെ അടിപൊളിയാണ് കേട്ടോ വണ്ടി. അതായത് ഇതുകൊണ്ടില്ലേ ഒരു വിഷയമില്ല, നല്ല രസമാണ്. മൊബൈൽ ഹോൾഡർ ലൂസായി ലൂസായി പോവുക, അതിനെ കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ റോഡിൽ കൂടെ ഒക്കെ ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതായത് കുലുക്ക് സാധാ വണ്ടി വെച്ച് നോക്കുവാണെങ്കിൽ കുലുക്ക് എന്ന് പറയുന്ന കാര്യമേ ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയാൻ കോർണർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മൾ നല്ല കോർണറൊക്കെ നല്ല രീതിക്ക് കിടത്തി എടുക്കാം, കോർണറൊക്കെ പക്ക കംഫർട്ടാണ് കേട്ടോ. വണ്ടി നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ കോർണറൊക്കെ എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ 200 സെഗ്മെൻറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 200 ആ ഒരു പവർ ഇല്ലേ പോലും വണ്ടി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അത്രയും പവർ ഇല്ലെങ്കിൽ പോലും വണ്ടി അടിപൊളിയാണ്, നല്ല രസമാണ് ഇത് ഓടിച്ച് ഇല്ലേ നടക്കുക. അതായത് ഇതുപോലത്തെ റോഡിൽ കൂടെ നമുക്ക് പോകാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇതും കൊണ്ട് ചെറിയ ഓഫ് റോഡൊക്കെ പോയി നോക്കിയായിരുന്നു, അപ്പോൾ അടിപൊളിയായിരുന്നു. വൈബാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ഹിമാലയം പോലൊന്നുമല്ല, ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഫീലാണ്, ഇത് വേറൊരു ഫീലാണ്. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ്
ഒരു 35-40 റേഞ്ചിലാണ് കിട്ടുന്നതെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കാം എത്ര മൈലേജ് കിട്ടുമെന്ന്. അപ്പൊ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോക്ക് മുമ്പ് വരും, ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ കാണും. ഇനി എൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെയും കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പം ആ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.